ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇതാണ് കാവാലിപ്പുഴ മിനി ബീച്ച്. കോട്ടയം ജില്ലയിൽ കിടങ്ങൂരിൽ മീനച്ചിലാറിന് സമീപത്ത് 2018 മഹാപ്രളയത്തിൽ രൂപപ്പെട്ട ഒരു ബീച്ചാണ് കാവാലിപ്പുഴ മിനി ബീച്ച്. കിടങ്ങൂർ ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡ് വഴി കാവാലിപ്പുഴ ബീച്ചിൽ എത്തിച്ചേരാം. അവിടെ ചെല്ലുമ്പോൾ കാവാലിപ്പുഴ ബീച്ച് എന്ന ബോർഡ് കാണാം. താഴേക്ക് പോകുമ്പോൾ മീനച്ചിലാറിൻ്റെ മനോഹരമായ കാഴ്ച കാണാം. ബീച്ചിന് സമാനമായ മണൽ ഉള്ളതിനാലാണ് പ്രദേശവാസികൾ ഈ പേര് നൽകിയത്. കാവാലിപ്പുഴ ബീച്ചിലൂടെ നിങ്ങൾക്ക് നടക്കാം. തെളിഞ്ഞ വെള്ളമാണ് ഇവിടെയുള്ളത്. ആഴമില്ലാത്ത ഭാഗത്ത് നിങ്ങൾക്ക് നീന്താം. കോട്ടയത്ത് നിന്ന് 19 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. ഫെബ്രുവരി, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ മാസങ്ങളിലാണ് ഈ ബീച്ച് സന്ദർശിക്കാനുള്ള ഏറ്റവും നല്ല സമയം. ബീച്ച് സന്ദർശിക്കുന്നതിന് നിങ്ങൾ ടിക്കറ്റുകളൊന്നും എടുക്കേണ്ടതില്ല. ഇവിടെ ഒരു കടത്തു വഞ്ചിയുണ്ട്. നിങ്ങൾക്ക് ഈ വഞ്ചിയിൽ കയറി മീനച്ചിലാറിന് അക്കരെ ഇക്കരെ യാത്ര ചെയ്യാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പുഴയിലൂടെ ഒരു വഞ്ചിയാത്ര നടത്തുവാനും സാധിക്കും. ഞങ്ങളിപ്പോൾ കടത്ത തോണിയിൽ ഇരിക്കുകയാണ്. ഈ കാവാലിപ്പുഴയിലൂടെ ഒരു യാത്ര ചെയ്യുകയാണ്. വളരെ മനോഹരമായ ഈ ബീച്ച് കൂടെ നടന്നതിന് ശേഷം ഞങ്ങൾ ഈ കടത്തുവള്ളത്തിൽ കയറി. ഈ കടത്തുവള്ളത്തിൽ കൂടെ ഞങ്ങൾ ഈ കാവാലിപ്പുഴ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ പോവുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ പുഴയുടെ രണ്ട് തീരങ്ങളിലും കാണുന്നത്. ഇപ്പോൾ സായാഹ്നമാണ്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ദൃശ്യങ്ങളാണിപ്പം കാണുന്നത്. സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. ഞാനും ഭാര്യയും കൂടിയാണ് ഈ വഞ്ചിയിൽ യാത്ര ചെയ്യുന്നത്. ഇതിലെ പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് യാത്ര തുടരുകയാണ്. നല്ല കുളിർമയുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത്. മന്ദമായ കാറ്റ് വീശുന്നുണ്ട്. കാവാലിപ്പുഴ ഇത്ര സുന്ദരമാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. പല പ്രാവശ്യം ഇവിടെ വന്നെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ വള്ളത്തിലൊരു സവാരി നടത്താൻ സാധിക്കുന്നത്. നമ്മൾ അതിൻ്റെ തേക്കടിയിൽ കൂടി യാത്ര ചെയ്യുന്നൊരു പ്രതീതിയാണ് അവിടെയുള്ളത്. ആനയും കടുവയും ഇല്ലെന്നേ ഉള്ളൂ. അതുപോലെ സുന്ദരമാണ് ഈ വഞ്ചിയിലുള്ള യാത്ര. വളരെ രസപ്രദമാണ്. പരന്ന് വിശാലമായി കിടക്കുന്ന ഈ പുഴ, ഈ കാവാലിപ്പുഴ കാണേണ്ടത് തന്നെയാണ്. അവിടെ നല്ല ആഴമുണ്ട് അല്ലേ? ആ അത് ശരി. ഈ പുഴയുടെ അക്കരെ നല്ല ആഴമുണ്ടെന്നാണ് പറഞ്ഞത്. അത് കയവാണോ? കയവാ. കേട്ടോ, നല്ല മനോഹരമായ പ്രദേശമാണ്. ഓ വണ്ടർഫുൾ. നമ്മൾ അങ്ങോട്ട് നോക്കാൻ പറ്റില്ല എന്നുകൊണ്ടോ. നല്ല രസം അങ്ങോട്ട് നോക്കിയാൽ. കാവാലിപ്പുഴയുടെ യാത്ര തുടരുകയാണ്. മനോഹരമായ തീരമാണ്, വളരെ മനോഹരം. നോക്കത്താത്ത ദൂരത്ത് ആ ഇവിടെ ഒരു ചെക്ക് ഡാമുണ്ട്. അതുകൊണ്ട് ഈ ലെവല് വെള്ളം എപ്പോഴും ഇവിടെ കാണും. എന്താ ചേട്ടൻ്റെ പേരെങ്ങനെയാ?
രാധാകൃഷ്ണൻ. ആ രാധാകൃഷ്ണൻ പറഞ്ഞത് ഏത് വേനൽക്കും ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടാവും, കാരണം ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട് താഴെ, അതുകൊണ്ട് എപ്പോഴും ഈ ലെവലിൽ വെള്ളം ഇവിടെ കാണും. ഇത് പഞ്ചായത്ത് വകയാണ് ഈ കടത്ത്. ധാരാളം ടൂറിസ്റ്റുകളോട് വരുന്നുണ്ട്. ഒരു കാട്ടുപോത്താന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നത്. കാട്ടുപോത്താണോ പശുവാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ ഇടുക്കിയിൽ പോയാൽ കാട്ടുപോത്തിനെ കാണുന്ന ഒരു പ്രതീതിയുണ്ട്. അത് പശുവാണ്. എന്തായാലും തേക്കടിയിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതിയാണ്. തേക്കടി അല്ലേ ഇതുപോലെ ഇടുക്കിന്നാണോ പറഞ്ഞേ? ആ തേക്കടി ഡാമാണ് ഉദ്ദേശിച്ചത്. ജലമേള വല്ലതും നടത്താറുണ്ടോ? ജലമേള നടത്താനുള്ള ആഴം ഇല്ലായിരിക്കും അല്ലേ? ആ ഈ പള്ളിയോടങ്ങളൊക്കെ ചിലപ്പോൾ പറ്റുമായിരിക്കും അല്ലേ? ചുണ്ടമ്പള്ളം ഒന്നും പറ്റിയല്ലോ. ചുണ്ടമ്പള്ളം ഒക്കെ പങ്കെടുക്കാൻ പറ്റുമോ? അതെ, കാരണം പലയിടത്തും വെള്ളം ആഴം കുറവാണല്ലോ. രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിനല്ലേ ഇവിടെ ഇത് ഇത്ര അല്ലേ ഈ ആറ്റു തീരുണ്ടായി? ആ ഈ കാവാലിപ്പുഴ പേരെങ്ങനെയാ വന്നേ? രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ വെള്ളപ്പൊക്കത്തിലാണ് ഈ കാവാലി ബീച്ച് രൂപപ്പെട്ടതെന്നാണ് പറഞ്ഞത്. അന്നുണ്ടായ അതിഭയങ്കരമായ വെള്ളപ്പൊക്കത്തിൽ ആറിൽക്കൂടി മണലുകൾ ഒഴുകിയെത്തി ഈ തീരത്ത് നിക്ഷേപിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇത്രയും ഒരു ബീച്ച് ഇവിടെ രൂപപ്പെട്ടത്. കടൽത്തീരത്തെ മണൽ പോലെ തന്നെ പഞ്ചസാര മണലാണ് ഈ കാവാലി ബീച്ചിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ കടലിലെ ബീച്ചിൽ പോയ അതേ പ്രതീതിയാണ് ഇവിടെ വന്നാലും നമുക്ക് ലഭിക്കുക. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ഇത് പ്രസിദ്ധിയാർജിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കുറേ ദൂരം അവിടെ നിന്ന് പോകുന്നു. ഏകദേശം ഒരു അര കിലോമീറ്ററോളം എങ്കിലും നമ്മുടെ കടവിൽ നിന്ന് ഇവിടെ വന്നു. നമ്മളിപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചങ്ങോട്ട് പോവുക, തിരിച്ച് കടവിലേക്ക് തന്നെ പോവുക. ഇവിടെ വെച്ച് തിരിഞ്ഞായിരുന്നു. തിരിഞ്ഞിങ്ങനെ പോവുക. മനസ്സിലായില്ലേ? തിരിച്ചോ, ഇപ്പോൾ നമ്മുടെ കടവിലെത്തും. സൂര്യൻ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അസ്തമിക്കും. നമ്മൾ കാവാലിപ്പുഴയുടെ എതിർ സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ വെള്ളത്തിൽ സഞ്ചരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല ആഴമുണ്ടല്ലേ? ആ അത്യാവശ്യമുണ്ട്. ആ ഇവിടെ ആ പോലീസ് നിർദ്ദേശമുണ്ട് അല്ലേ നീന്തരുതെന്ന് പറഞ്ഞ്, കാരണം പലർക്കും അപകടത്തിൽപ്പെടുന്നുണ്ടല്ലേ. ഇവിടെ അപകടങ്ങളുണ്ടാകുന്ന ഒരു പ്രദേശമാണ്. നീന്തലറിയാത്തവരൊന്നും ഇവിടെ ഇറങ്ങാൻ പാടില്ല. നീന്തലറിയാവുന്നവരിറങ്ങിയാൽ പോലും റിസ്ക്കുണ്ട്, കാരണം സാമാന്യം നല്ല ആഴമുണ്ട് ഈ പ്രദേശത്ത്. നല്ലൊരു യാത്രയാണ്. ആ അതിന് പേടിക്കാൻ നമ്മൾ തോട്ടത്തേക്കുന്നു. വള്ളത്തേരുന്ന ഒന്നും പേടിക്കേണ്ട കാര്യമില്ല.
ആണ്. ഭയങ്കര രസമാണ്, ഒരു അഡ്വഞ്ചറസ് ട്രിപ്പാണ്. തന്നെ പറഞ്ഞു പോകാൻ വേണമെങ്കിൽ അല്ലേ, ഇല്ലല്ലേ. ഈ വള്ളത്തിൽ എത്ര പേർക്ക് വരെ കയറാം? എട്ട് പേർക്ക് കയറുക അല്ലേ. അല്ല, അതൊരു അവര് നിന്ന് പോവോ? എല്ലാവർക്കും ഇരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ, ഇതേ നിർത്തിക്കൊണ്ട് പോകത്തില്ല അല്ലേ? നിർത്തിക്കൊണ്ട് പോവോ വള്ളത്തില്? ആ, അവരങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുകയും മാറുകയും ഒക്കെ ചെയ്യും. പേടിച്ചാലേ പ്രശ്നം അല്ലേ? പേടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്, കാരണം പേടിച്ചു കഴിഞ്ഞാണ്ടല്ലോ അവര്. ആ, പേടിച്ചു കഴിഞ്ഞാൽ വെപ്രാളം കാണിക്കും, ബാലൻസ് നമ്മുടെയും പോവും. നല്ല വളരെ രസപ്രദമായ ഒരു യാത്രയായിരുന്നു. രാധാകൃഷ്ണത്തെയാണ് പ്രത്യേകം നന്ദി പറയുന്നു. ഇത്രയും ഞങ്ങളെ സേഫായിട്ട് ഇവിടെ എത്തിക്കുകയും കാഴ്ചകളെല്ലാം കാണിച്ച രാധാകൃഷ്ണത്തെയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. ഇദ്ദേഹമാണ് രമേശ് കിടങ്ങൂർ, പ്രസിദ്ധ ഫോട്ടോഗ്രാഫറും അതുപോലെ തന്നെ ടൂറിസം രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ടൂറിസ്റ്റ് ഗൈഡും കൂടിയാണ്. ആ, അപ്പോൾ എത്ര നാളായി ഈ കാവാലിപ്പുഴ ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിയായിട്ട്? പ്രളയത്തിൽ സമ്മാനിച്ച ഒരു നിധിയാണിത്. പ്രളയം നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും നഷ്ടങ്ങളാണ് അല്ലേ, കേരളം മുഴുവനും നഷ്ടങ്ങളാണ്. പക്ഷേ കിടങ്ങൂരിൽ ഈ കാവാലിപ്പുഴ ഈ സ്ഥലത്ത് മീനച്ചിലാറിലെ 80 കിലോമീറ്ററിൽ കാവാലിപ്പുഴ കടവിൽ പ്രകൃതി തന്ന ഒരു നിധിയാണ്. ആ നിധി ഭാഗ്യം കൊണ്ട് അന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ നിരന്തരം എപ്പം ആവശ്യമുണ്ടോ ഇവിടത്തെ ക്ലീനിങ് ആയിട്ടും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾക്കായിട്ടും നമ്മൾ ജീവിതം ഒഴിഞ്ഞു വെച്ചെന്ന് വേണേൽ പറയാം. ഒരു നിയോഗം അന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എല്ലാവർക്കും ഒരു നിയോഗം കാണും, ഒരു നിയോഗം ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ നിമിഷം വരെ ഇതാ ഇപ്പോൾ ഞാനിവിടെ ഓടിയെത്തിയിരിക്കുന്നത്, വളരെ തിരക്കാരിൽ നിന്ന് ഓടിയെത്തിയിരിക്കുന്നത്. അടുത്ത ദിവസം ഇവിടെ കുടുംബശ്രീയുടെ ഒരു പരിപാടിയുണ്ട്, അപ്പോൾ അതൊരു വലിയ പരിപാടിയാണ്. 10-500 പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അതിനെക്കുറിച്ച് അതെവിടെയാണ് സ്റ്റേജ് എന്നൊക്കെ അവർ ചോദിച്ചു. നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. എനിക്കും അല്പം തോന്നി, ഞാൻ സാറിനെ വിളിച്ചപ്പോൾ തന്നെ സാർ റെസ്പോണ്ട് ചെയ്തു. അപ്പം ഇതിനോട് നല്ല താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി. നമ്മളെ നമുക്ക് ജീവവായു എന്നൊക്കെ പറയാം. അതെ, ആ അല്ലെങ്കിൽ ഇത്രയും തിരക്കുള്ള ഒരാളെ ഇപ്പൊ പെട്ടെന്ന് എനിക്ക് അനുകൂലമായിട്ട് റെസ്പോണ്ട് ചെയ്തപ്പോൾ എനിക്ക് തന്നെ വളരെ സന്തോഷം തോന്നി. തീർച്ചയായിട്ടും, സത്യത്തിൽ കുടുംബത്തോടെ ഇരിക്കേണ്ട സമയം പോലുമാണ് ഞാൻ ഇതിനു വേണ്ടി. അപ്പൊ കുടുംബത്തിന്റെ സപ്പോർട്ട്, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ സപ്പോർട്ട്, ഇവിടെ ഞങ്ങളൊരു 3 ഫാമിലിയാണ് ഇപ്പോൾ അന്നും ഇന്നും ഉള്ളത്. പിന്നെ എന്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർ, പരിസ്ഥിതി സംഘടനകള്, ക്ലബുകള്, സ്കൂളുകള്, കോളേജസ്, സ്റ്റുഡൻസ്, NSS ഒക്കെ സ്റ്റുഡൻസ്, ആയിരക്കണക്കിന് ആൾക്കാർ ഇതിൻ്റെ അകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സംരക്ഷണമായിട്ടും അതുപോലെ ഇവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങളുമായിട്ടും. അപ്പം അതൊക്കെ നമ്മൾ അങ്ങോട്ട് പോയി ചോദിച്ച് വന്നിരുന്ന ആൾക്കാരല്ല, അവരൊക്കെ സ്വമേധയാ പരിസ്ഥിതിയും അതിനോട് സ്നേഹത്തിൻ്റെ പുറത്ത് വന്ന് ചെയ്യുന്ന പ്രവർത്തികളാണ്. അതിന് അവരെയൊക്കെ നമ്മളിപ്പം എന്താ പറയുക, വളരെ സ്മരിക്കുകയാണ്. അവരൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ല. നമുക്ക് ഞാൻ ഈ ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയോട് ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, അല്ലാതെ നമുക്ക് മോണിറ്റൈസേഷൻ വേണ്ടി മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇതിനോടൊരു താല്പര്യം, ഈ പ്രകൃതിയോടുള്ള ഭംഗിയോടുള്ള ഒരു ആകർഷണവും വല്ലാത്തൊരു അടുപ്പം ഒക്കെ തോന്നുന്നുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടാകും. സാറിൻ്റെ യൂട്യൂബ് കാണുന്ന ചാനൽ കാണുന്ന എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും വരിക, എല്ലാവരും വരിക, ഇവിടെ കാണുക. ശരി, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.